ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മൺചട്ടിയിൽ വെച്ച് പൊരിച്ചതാണ്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വാഴയ്ക്ക് മുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് കലക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഗോതമ്പ് മാവും കടല മാവും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിലാണല്ലോ, വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ്, പുറത്ത് കൊടുക്കാനല്ല. വീട്ടിലുള്ള മക്കൾക്കും വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോഴതുകൊണ്ട് ഞാൻ കെമിക്കലൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുണ്ടാക്കുന്നതാണ്. ഇത് നന്നായിട്ട് നല്ല പരുവം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള് സോഡാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അല്പം മധുരം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ മാവിൽ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല രീതിയിൽ തന്നെ നമുക്കത് ഉണ്ടാക്കാൻ സാധിച്ചു. നല്ല ടേസ്റ്റും ആയിരുന്നു, കാണുമ്പോഴും ഭംഗി തന്നെ, കഴിക്കുമ്പോഴും ഭംഗിയും ടേസ്റ്റുമാണ്. പിന്നെ അത് പോയിട്ട് കുറച്ച് മാവ് എനിക്ക് മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് രസകദളി പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ എന്തായാലും കൂടി വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനെയും കൂടെ ഞാൻ വാഴയ്ക്കപ്പം ഉണ്ടാക്കുകയാണ്. പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മാവിൽ മുക്കുമ്പോഴേ തന്നെ നമുക്ക് പിടിച്ചിടണ്ടേ എണ്ണയിലോട്ട്, അപ്പോൾ നല്ല സ്ലിപ്പായിക്കൊണ്ടാണ് ഇരുന്നത്. ഒരു വിധത്തിലാണ് ഞാൻ അത് ഉണ്ടാക്കിയത് എണ്ണയും. അത് നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ഏത്തപ്പഴത്തിനെക്കാട്ടിലും നല്ല രീതിയിൽ തന്നെ നമുക്കത് ഉണ്ടാക്കി കഴിക്കുവാൻ സാധിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, അതിനെക്കാട്ടിലും നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിലെ കുറച്ചെണ്ണയും മാവും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോഴോ അല്ല വീട്ടാവശ്യത്തിനോ ഒക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് തനതായ രുചിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും. ഇതിൽ കെമിക്കലൊന്നും അല്ലല്ലോ, നമ്മളെ നാച്ചുറലായിട്ടുള്ള ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്താണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുമൊക്കെ ഈ കണ്ട് ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഓക്കേ.